അതെ, നീറ്റുകക്ക വെള്ളത്തിൽ മുക്കിട്ട് ഇതുവരെ ആക്ഷൻ തുടങ്ങിയിട്ടില്ല. നീറ്റുകക്ക തുടങ്ങിയിട്ടില്ല, കാരണം നീറ്റുകക്ക ശകലം കൂടി സമയമെടുക്കും. ഇതിപ്പോ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ കട്ട് ചെയ്തിട്ടില്ല, ലൈവായിട്ടാണ്. എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടൊരു അധ്യായമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് ഒരു കല്ലാണ്. കണ്ടു കഴിഞ്ഞാൽ കുമ്മായം പൊടിച്ച് വെച്ചേക്കുന്നതായിരിക്കും, പക്ഷേ ഇതല്ലാതെ സ്റ്റോണാണ്. ഇതിൻ്റെ പേരാണ് ലൈം സ്റ്റോൺ, അതായത് കാൽസ്യം കാർബണേറ്റ്. ഇത് നമ്മുടെ കൃഷിയിടത്തിലേക്കൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിച്ചാൽ എന്താണ് ഗുണം കിട്ടുക എന്നൊക്കെ നമുക്കറിയണ്ടേ? കാരണം നമ്മളിതുവരെ കണ്ടിരിക്കുന്നത് ഡോളമേറ്റ്, അതുപോലെ തന്നെ കുമ്മായം, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഇതിനെ പറ്റിയുള്ളൊരു അറിവാണ് നമുക്കുള്ളത്. പിന്നീട് നമ്മുടെ മണ്ണിൽ പി എച്ച് കറക്റ്റാക്കാനും അതോടൊപ്പം തന്നെ കാൽസ്യം, റിച്ച് കാൽസ്യം നമ്മുടെ ചെടിക്ക് ലഭ്യമാക്കി കൊടുക്കാനൊക്കെ വളരെ ബെറ്റർ സാധനമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ മെയ് മാസം ഒക്കെ ആയിട്ട് ഈ കുമ്മായമൊക്കെ നമ്മുടെ ചെടികളുടെ ചുവട്ടിലൊക്കെ കൊടുക്കുന്നു. കാരണം എന്താണ്? റിച്ചായിട്ടുള്ള കാൽസ്യം വേണം, അതുപോലെ തന്നെ ചെടിക്ക് നല്ല ആരോഗ്യം വേണം. കാൽസ്യം കൊടുക്കേണ്ട ഒരു ആവശ്യകത നിങ്ങൾക്ക് നമ്മുടെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ സെക്കൻഡറി ന്യൂട്രിയൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പ്രൈമറി ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് കൊടുത്തു, അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്തു. ഇതെല്ലാം നന്നായിട്ട് കൊടുത്തിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സെക്കൻഡറി ന്യൂട്രിയൻസ് കൂടിയേ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം വളം വാങ്ങി ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും അതിൻ്റെ റിസൾട്ട് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കാൽസ്യം കാർബണേറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. നമ്മളോടൊപ്പം മുൻപ് നമുക്ക് നീറ്റുകക്കയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്ത് തന്ന നമ്മുടെ സാന്റോചേട്ടനാണുള്ളത്. അപ്പോൾ സാന്റോചേട്ടൻ്റെ അടുത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. സാന്റോചേട്ടാ നമസ്കാരം. അപ്പോൾ നമ്മുടെ കുമ്മായം അല്ലെങ്കിൽ നമ്മുടെ നീറ്റുകക്ക, ഇതിനെപ്പറ്റി നമ്മുടെ വലിയൊരു ബ്ലോഗ് ചെയ്ത് മുമ്പ് നല്ല റെസ്പോൺസ് കിട്ടി, ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു, അതാണ് മെയിൻ. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്തൊരു സോഴ്സിനെ പറ്റിയാണ്, പി എച്ച് കറക്റ്റാക്കുന്നതും അതുപോലെ തന്നെ ചെടികൾക്ക് കാൽസ്യം ലഭ്യമാക്കി കൊടുക്കുക എന്നൊരു പർപ്പസ് ഉദ്ദേശമാണ് നമ്മളിന്ന് നമ്മുടെ കാൽസ്യം കാർബണേറ്റിനോട് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കമ്പാരിസൺ ഇതൊക്കെ അറിഞ്ഞെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ. സാധാരണ നമ്മൾ കൃഷിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ബയോളജി, അതായത് ബയോളജിയിലെ ബോട്ടണിയേക്കാളും കൂടുതൽ നമ്മളെ അറിഞ്ഞിരിക്കേണ്ടത് കെമിസ്ട്രിയാണ്. ഒരു കർഷകനെ സംബന്ധിച്ച് ചെറിയ രീതിയിലെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ ഫീൽഡിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നൊന്ന് അതിൻ്റെ ഒരു കെമിസ്ട്രി അങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് നന്ദിയുണ്ട് ഞാനൊരു മലയാളി എന്ന ചാനലിനോട്. കാരണം എൻ്റെ ഒരു പ്രൊഡക്റ്റിനേക്കാൾ ഉപരി കർഷകരിലേക്ക് പ്യുർ ക്വാളിറ്റി കക്ക എങ്ങനെ എത്തിക്കുക എന്നുള്ളൊരു വ്ളോഗ് ആദ്യം ചെയ്ത് ഇവരാണ്. ഇവരിവിടെ വന്ന് രാഹുലും ഡെനീസും ഇവിടെ വന്ന് വ്ളോഗ് ചെയ്തു. വ്ളോഗ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് ഇതിനെപ്പറ്റി ഇത് കണ്ടിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് എന്നെ വിളിച്ചു, ഡെനീസിനെ വിളിച്ചു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും വിളിച്ച് ഇതിനെപ്പറ്റി എൻക്വയറി ചെയ്തു. ഒരുപാട് ഭീഷണികളുണ്ടായി ചൂളക്കാരിൽ നിന്നും മറ്റ് ഏജന്റുമാരിൽ നിന്നും. ആ ഒരു വീഡിയോ കൊണ്ട് നമുക്കൊരു മെച്ചം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കക്കകൾ ഇപ്പോൾ കടയിൽ വിറ്റു തുടങ്ങി. ഇപ്പോൾ പൊടിയൊന്നുമില്ല, നല്ല പ്യുവർ ഷെല്ലുകളും അതുപോലെ അത് പൊടിഞ്ഞിരിക്കുന്ന ഷെല്ലും മാത്രം. ശരിക്കും പറഞ്ഞാൽ വലിയ പ്ലാന്റേഴ്സ് ഇപ്പോൾ ഒരു 1000 10000 കിലോ അല്ലെങ്കിൽ 5000 കിലോ ഉള്ള ആവശ്യമുള്ള കക്ക ആവശ്യമുള്ള പ്ലാന്റേഴ്സ് എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് സപ്ലയറിൻ്റെ അടുത്ത് പോയി നല്ല പ്രൊഡക്റ്റ് എടുക്കും. നമ്മളെപ്പോലുള്ള ചെറിയ കർഷകർ 5, 8, 10 മാക്സിമം 20 acres വരെയുള്ളവരാണ് ഈ കടകളിൽ പോയി ചീപ്പ് ക്വാളിറ്റി എടുത്തുകൊണ്ടിരുന്നത്. കാരണം ഇവരൊക്കെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് അറിയില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വ്ളോഗ് ചെയ്തപ്പം നമുക്ക് സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ ഒരുപാട് ചെറിയ ചൂളക്കാർക്ക് ഇതുവഴി സപ്പോർട്ടുമായി. കാരണം നല്ല ജെന്യുൻ പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ വിളിച്ചിട്ട് ഞങ്ങളുടെ ചൂളയിലേക്ക് ഒന്ന് വാ, ഞങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ പറഞ്ഞ പ്രൊഡക്റ്റ് ഏകദേശം സെയിം ആണെന്ന് പറഞ്ഞ് എനിക്ക് ഈ വർഷം ഒരുപാട് സപ്ലയേഴ്സിനെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഗുണം കൂടെ നമ്മുടെ റെഗുലർ സപ്ലയേഴ്സിനെ മാറ്റിയിട്ട് നല്ല സപ്ലയേഴ്സിനെ നമുക്ക് ജെന്യുവനായിട്ട് പോയി പരിചയപ്പെട്ട് നല്ല പ്രൊഡക്റ്റ് എടുക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് നമ്മുടെ ഫാമേഴ്സിന് കൊടുക്കാൻ പറ്റുന്നു. അത് ഏറ്റവും വലിയൊരു അതിനകത്തൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ ഡോളമേറ്റ് ആണ് ഇതിനകത്ത് ആടിയെന്ന്. പക്ഷേ ഒരു ഉറപ്പില്ല, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയിരിക്കാം, അത് വെറും പാറപ്പൊടി. അല്ല, അത് 100% ഡോളമേറ്റിൽ നിന്ന് പ്യുർ ഡോളമേറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് കേരളത്തിലേക്ക് ഇപ്പോൾ വരുന്നത് വളരെ കുറവാണ്. അതിന്റെ ഒരു മൈനിങ് ഡോളമേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ് അറിയാം. ഏതെങ്കിലും ചാക്കിൽ അതിന്റെ ടെസ്റ്റ് റിസൾട്ടോ അതല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ആരാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതിനോ മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു ചാക്കിനകത്ത് കുറേ പൊടി തരുന്നു, പൊടി തരുന്നു, അത്രേ ഉള്ളൂ. കാരണം ഇത് 100% അത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയിരിക്കണം. അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർ ഇത് മെൻഷൻ ചെയ്യണില്ല? കാരണം ഇതിനകത്ത് ഇത്ര പെർസെന്റേജ് മഗ്നീഷ്യം ഉണ്ട്, ഇത്ര പെർസെന്റേജ് സൾഫർ ഉണ്ട്, കാൽസ്യം കണ്ടന്റ് ഇത്ര പെർസെന്റ്, ആരും മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ ഇത് നമ്മള് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത്
ഡോളമൈറ്റിനകത്ത് ഏകദേശം കാൽസ്യം 40% അതുപോലെ തന്നെ 18% മഗ്നീഷ്യം കണ്ടന്റ്. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഡോളമൈറ്റ് ആണ് നമ്മൾ ഉറപ്പുവരുത്തണം. ഉറപ്പുവരുത്തണം, കാരണം ഒരു ബ്രാൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആയിരിക്കണം. ഇപ്പൊ നമുക്ക് ഇവിടെ ഇടുക്കിയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് തേനിയിൽ ഇറങ്ങി ചെന്ന തേനിയിൽ ഇത് ഡോളമൈറ്റ് പൊടിച്ചു കിട്ടുന്നുണ്ട്. അവിടെ പൊടിച്ചു തരുന്ന അവിടുത്തെ ഇപ്പൊ ഡി പി പ്രൈസ്, നമ്മൾ എക്സ്ട്രാ ഒരു 8, 10, 15 ടൺ എടുക്കുമ്പോൾ നമുക്ക് ഡി പി പ്രൈസ് എന്ന് പറഞ്ഞാൽ 5.50 രൂപയാണ് അവിടെ ഉള്ളൂ. ആ പ്രൊഡക്റ്റ് ഇടുക്കി കയറി വരുമ്പോൾ 7 രൂപയോളം നമുക്ക് കോസ്റ്റ് വരും. പക്ഷെ നമുക്കിവിടെ 4.50 ഇടുക്കിയിൽ ഡോളമേറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ ഇത് എവിടുന്ന് വരുന്നു, ആര് കൊണ്ടുവരുന്നു ഒന്നും നമുക്കറിയത്തില്ല. ഒറിജിനൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ ചിലർ പറയും ഇത് പുട്ടി പൗഡർ ആണെന്ന്, ചിലർ പറയും പല രാജ്യങ്ങളിലും ഇത്ര വർഷങ്ങൾക്ക് ശേഷം ബിൽഡിംഗ്സ് വാട്ട് വി കോൾ ഇറ്റ് ഡിസ്ട്രോയ് ചെയ്യണമെന്ന്, ഡിമോളിഷ് ചെയ്യണമെന്ന്. ഡിമോളിഷ് ചെയ്ത കെട്ടിടങ്ങളിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങൾ അങ്ങോട്ട് പൊടിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യത്ത് അത് പഴയകാലത്ത് ചുണ്ണാമ്പ് കല്ലി ഉപയോഗിച്ച അവർക്ക്, കാരണം അവിടെയും ഈ സാധനങ്ങൾ ഡീകമ്പോസ് ചെയ്യാനുള്ള അസൗകര്യം ഉള്ളതുകൊണ്ട് അത് നമ്മുടെ രാജ്യത്തേക്ക് ഏറ്റുവിട്ട് അത് പൗഡറാക്കി കൊണ്ടുവരുന്നത് ആയിരിക്കാം, നമുക്കറിയില്ല. കാരണം ഇത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇതിൽ കൂടുതൽ വരും. പക്ഷെ എന്താണെങ്കിലും ഇവിടെ വരുന്ന ഡോളോമെറ്റ് പ്യുവർ ആണെന്ന് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല, അൺലെസ് ആൻഡ് അണ്ടിൽ ഇതൊരു നല്ലൊരു ബ്രാൻഡിൽ വരുന്നതല്ലെങ്കിൽ. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ രണ്ട് പ്രൊഡക്റ്റ് ഓർഡർ നമ്മൾ കഴിഞ്ഞ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്താണ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അതായത് നമ്മുടെ നീറ്റ് കക്ക എന്ന് പറയും. അപ്പൊ ചേട്ടാ, ഇതിനകത്ത് ഏറ്റവും പ്യുവർ സാധനമാണ് നമുക്കിങ്ങനെ കണ്ണുകൊണ്ട് അങ്ങനെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും? ഇതും കൊണ്ടൊന്നും ചെയ്യാനില്ല, ഇതിങ്ങനെ വാരി നോക്കിയാൽ അറിയാം കക്ക നീറി മാറിയേക്കുന്ന പ്യുവർ വൈറ്റ് കക്കയാണ്. ഒരു പാക്കറ്റിൽ കാണുമ്പോൾ നൈസ് പൊടികളാണ് അതിലുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും മാലിന്യമായിരിക്കും. ആ, ഞാൻ ആ മറ്റേ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ലായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ പഴയ നമ്മുടെ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം, കാരണം അതിനകത്ത് നമ്മൾ വളരെ ക്ലിയർ, കാരണം അതിനകത്ത് ഈ കള്ളത്തരങ്ങളെല്ലാം എങ്ങനെയാണ് കാണിക്കുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഒന്ന് കാണുക. അപ്പൊ ഇത് ഒരു ഈ ടൈപ്പ് ക്വാളിറ്റി കക്കകൾ എടുത്ത് നീറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളിലുള്ള കക്ക കിട്ടുള്ളൂ, അതല്ലെങ്കിൽ നമുക്ക് നഗം പോലത്തെ ചെറിയ കക്കകളെ കിട്ടുള്ളൂ. കായൽക്കക്കയാണ്, നല്ല ഉള്ളിലുള്ള കക്ക കിട്ടിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ അത് കാൽസ്യം കണ്ടന്റ് എപ്പോഴും ശരി ഹൈ ആയിരിക്കുള്ളൂ. ഏറ്റവും നല്ല കട്ടി ഉണ്ട്, കട്ടി വേണം. ഇത് നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോൾ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കട്ടിയുള്ളതായിരിക്കും, നല്ലപോലെ നീറിമാരായിരിക്കും, നീല കളർ ഉണ്ടാവാൻ പാടില്ല ഒട്ടും. നീല കളറിലുള്ള കക്കയുടെ അർത്ഥം അത് നീറിയ കക്കയല്ല, അത് പച്ചക്കക്കയാണ്. അപ്പോൾ പൊടിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കാൽസ്യം കണ്ടന്റ് കുറവായിരിക്കും, ക്വാണ്ടിറ്റിയും കുറവായിരിക്കും. ക്വാണ്ടിറ്റി കുറവാകുമ്പോൾ നമുക്ക് കുറച്ച് ഏരിയ കവർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നല്ലപോലെ കത്തി മാറിയ കക്കയാണെങ്കിൽ മാത്രമേ നമുക്കൊരു 90+ കാൽസ്യം കണ്ടന്റ് കിട്ടുള്ളൂ. അതായത് നമുക്ക് ഇനിയിപ്പോൾ അറിയാനുള്ളത് നമ്മുടെ കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് ഗൈസ്, കാൽസ്യം കാർബണേറ്റിനെ പറ്റി പറയണതിനു ഒരു കാര്യം പറയാം. ഇത് സംഭവം മറ്റൊന്നുമല്ല, കഴിഞ്ഞ വർഷം നമുക്ക് ഭയങ്കര ഷോർട്ടേജ് ആയിരുന്നു നല്ല പ്യുവർ കക്ക കിട്ടാൻ വേണ്ടി. കാരണം പ്രളയത്തിന് ശേഷം നല്ല മുഴുത്ത കക്കയുടെ അവൈലബിലിറ്റി ബാക്ക് വാട്ടേഴ്സിൽ കുറവായിരുന്നു ആലപ്പുഴ റീജിയനിൽ. കാരണം പ്രളയത്തിന് ശേഷം കക്കയ്ക്ക് വളർച്ചയില്ലായിരുന്നു, പൊടിക്കക്കയാണ് കിട്ടുന്നത്. ഏത് ചൂളയിൽ ബന്ധപ്പെട്ടാലും നമുക്ക് ചെറിയ കക്കയാണ് കിട്ടുന്നത്. ആ കക്ക കയറി നീറി ഇവിടെ വരുമ്പോഴത്തേക്കും കർഷകർക്ക് വലിയ താല്പര്യമില്ല. കാരണം ഒന്നാമത്തെ കാര്യം, നീറി കഴിയുമ്പോൾ അതിന് പൊലിമയില്ല, ഇട്ട് കഴിയുമ്പം അതിൻ്റെ പഴയ പോലെ നല്ല കക്ക ചെയ്യുന്നത്ര ക്വാളിറ്റി ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ, ഇത് ഞാൻ ഒരു 1.5 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് ലൈം സ്റ്റോൺ എന്നാണ്, ലൈം സ്റ്റോൺ. അപ്പം ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ എൻ്റെ ഒരു കൊളീഗാണ്, ഞങ്ങളുടെ അവനാണ് രാജസ്ഥാൻകാരനാണ്, ആളാണ് എന്നെ ഇത് പരിചയപ്പെടുത്തിയത് ഈ പ്രൊഡക്റ്റ്. കാരണം നമ്മൾ കേരളം ഒഴിച്ചാൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും pH കൺട്രോൾ ചെയ്യാനും കാൽസ്യം കണ്ടന്റ് മണ്ണിലേക്ക് ആഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ലൈം സ്റ്റോൺ. കാരണം നമുക്ക് കേരളത്തിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം നമുക്ക് അത്യാവശ്യം നീറ്റുകൊക്കെ അവൈലബിൾ ആണ് ബാക്കി വാട്ടേഴ്സ്. ആലപ്പുഴയിലും കൊല്ലത്തുനിന്നും കണ്ണൂരും നമുക്ക് നീറ്റുകൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ പ്രൊഡക്റ്റ് ആവശ്യമില്ല. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നല്ല മഴ കിട്ടുന്നു, മഴക്കാലത്ത് നല്ല മഴ കിട്ടുന്നു, ഏലക്കൃഷി ചെയ്യുന്നു. ഇവിടെയാണ് ഏറ്റവും അഴുകൽ എന്നൊക്കെ ഒരു രോഗം വരുന്നു. അപ്പോൾ ഇപ്പൊ ഈ മെയ് മാസത്തിൽ തന്നെ നമ്മൾ ഈ നീറ്റുകക്ക പൊടിച്ചു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈം സ്റ്റോൺ പൊടിച്ചൊക്കെ നമ്മൾ ചെടിക്കുള്ളിൽ കൊടുക്കണം എന്ന് പറയുന്നതിന്റെ പ്രസക്തി എന്താണ്? മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ കണ്ടന്റ് മണ്ണിലും അന്തരീക്ഷത്തിലും നിലനിൽക്കുന്ന സമയമാണ് മഴ തുടങ്ങി കഴിഞ്ഞാൽ. ആ സമയത്താണ് നമുക്ക് വേരിന്റെ അസുഖങ്ങളും അതുപോലെ തന്നെ തട്ടയഴികള്, തട്ടമറിയല്, ചീച്ചില് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പം ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾമോസ്റ്റ് 1 മന്ത് അഡ്വാൻസ്, അതായത് ജൂണിൽ മഴ പെയ്യുമെങ്കിൽ മെയ്യിൽ തന്നെ നമ്മൾ pH കറക്റ്റ് ചെയ്ത് നിർത്തുന്നത്.
പി എച്ച് കറക്റ്റ് ചെയ്ത് നിർത്തിയെങ്കിൽ മാത്രമേ ജൂൺ ജൂലൈയിലെ പെരുമഴ കാലത്ത് ഈ റൂട്ട്സിന് അതേ സ്ട്രെങ്ത് നിലനിർത്താൻ പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ റൂട്ട്സ് വീക്കാകും, റൂട്ട്സ് വീക്കായ ഓട്ടോമാറ്റിക്കലി ചെടി മറിയാൻ തുടങ്ങും. പക്ഷേ മഴവെള്ളത്തിൽ ഏകദേശം നമ്മുടെ മഴക്കാലം ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഏകദേശം നൈട്രിക് ആസിഡും അതുപോലെ തന്നെ സൾഫർ ഡൈ ഓക്സൈഡും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് തൂളിക്കൊടുക്കുക അല്ലെങ്കിൽ ചെല്ലുമ്പോൾ അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുന്നു. അതാണ് നൈട്രജന്റെ കണ്ടന്റ് കൂടുന്തോറും. അതായത് ഇപ്പൊ നമ്മളിപ്പോ എടുത്ത് കേസ് സ്റ്റഡീസ് നടത്തുവാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിനകത്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ബേസ് ആണ്, അതുപോലെ തന്നെ നൈട്രിക് ആസിഡ് സ്ട്രോങ് ആസിഡ് ആണ്. ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ അത് ന്യൂട്രലൈസ് ആവും. ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? കാൽസ്യം നൈട്രേറ്റ് നമുക്ക് പ്ലസ് വാട്ടർ. ഇതാണ് നമുക്ക് ആ ഒരു രോഗത്തെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു ആ ഒരു റിയാക്ഷൻ അവിടെ നടക്കുന്നതുകൊണ്ടാണ്. പിന്നെ കാൽസ്യത്തിന്റെ കണ്ടന്റ് ഓൾറെഡി മണ്ണിലേക്ക് ആഡ് ആവുന്നു. അതുപോലെ തന്നെ മിനറൽസ് ഫോമിൽ ചെടി വലിച്ചെടുത്ത് നമ്മുടെ ഫ്രൂട്ട്സിന് അതുപോലെ തന്നെ 5.5 താഴ്ത്തേക്ക് പോകുന്ന പി എച്ചും ഇത് കൺട്രോൾ ചെയ്യുന്നു. 6.5 വരുന്നു. അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നോക്കിയതാണ് പറയുന്നത്. അപ്പൊ ഈ ലൈം സ്റ്റോൺ ആണ് നമ്മൾ ഇന്ന് പുതിയതായിട്ട് പറഞ്ഞത്. ഇതിന്റെ ഒരു ബെനിഫിറ്റ് ബെറ്റർ ഇതൊക്കെ എന്ന് പറഞ്ഞു. ഇതിന്റെ എനിക്ക് എന്റെ ഇത് ഞാൻ വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നല്ല, ഞാൻ എന്റെ സ്വന്തം യൂസിന് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് കഴിഞ്ഞ ഒരു ഏകദേശം 1500 kg ഇത് ഇപ്പൊ എടുത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റോക്ക് ഉണ്ട് നമുക്ക്. നമ്മുടെ രാജസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്കിത് എല്ലാ കർഷകർക്കും ഉപയോഗിക്കാൻ പറ്റൂല, കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പ്രൊഡക്റ്റ് എക്സ്പെൻസീവ് ആണ്. ഇത് ശരിക്കും മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന കല്ലാണ്, മണ്ണിൽ കുഴിച്ചെടുക്കുന്ന നെല്ലാണ്. വെള്ളവുമായിട്ട് വെള്ളം നമ്മൾ നീറ്റിവെക്കയിൽ വെള്ളം ഒഴിക്കുന്ന പോലെ നമുക്കൊന്നും കാണിച്ചു കൊടുക്കാം അല്ലെ, കുറച്ച് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ഹൈഡ്രേറ്റഡ് പൗഡർ, അതായത് ലൈം ഹൈഡ്രേറ്റഡ് പൗഡർ ആയിട്ട് മാറും. ഈ പൗഡറാണ് അല്ലെങ്കിൽ ഇത് നമ്മൾ വാട്ടർ നമ്മൾ ഡ്രെഞ്ച് ചെയ്താണ് ചെടിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മള് ഈ നീറ്റിവെക്കനെ പറ്റിയും അതുപോലെ തന്നെ ലൈം സ്റ്റോണിനെ പറ്റിയും പറഞ്ഞു. ഇപ്പൊ ഇനി എനിക്ക് അറിയേണ്ട ഒരു കാര്യം, എനിക്കെന്നല്ല ഇത് കാണുന്ന എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇതുവരെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്തൊരു കാര്യം കൂടെയാണ്. ഇപ്പൊ നമ്മള് നമ്മുടെ മണ്ണില് മഴക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അഴുകൽ, ഏലത്തെ സംബന്ധിച്ച് അഴുകൽ, മറ്റു കൃഷി പച്ചക്കറി ആണെങ്കിലും അതിന്റെ ചൂടുള്ള അഴുകുമ്പോൾ, അപ്പൊ ഏറ്റവും നമുക്ക് അറിയേണ്ട കാര്യം പലതരം അസിഡിക് സ്വഭാവങ്ങൾ മണ്ണിനുണ്ട്. ഒന്ന് സൾഫർ കണ്ടന്റ് കൂടുന്നുണ്ടാവാം, അല്ലെങ്കിൽ നൈട്രജൻ കൂടുന്നുണ്ടാവാം, സൾഫർ കൂടുന്നുണ്ടാവാം, ഇങ്ങനെ പലതരം. പക്ഷെ ഇന്ന് നമുക്ക് അറിയേണ്ടത് ഈ ലൈം സ്റ്റോൺ ഉപയോഗിക്കുമ്പോൾ എന്ത് തരം അസിഡിസിറ്റി ആണ് കൺട്രോൾ ആണ്. ഓക്കെ, ഇതിനുള്ള ആൻസർ ഞാൻ പറയാൻ ഉദ്ദേശിച്ചാണ് എന്താ പറയുക, ഈ അസിഡിസിറ്റിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, എങ്ങനെയാണ് മണ്ണിന്റെ പി എച്ച് വേരിയേഷൻ സംഭവിക്കുന്നത്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ബേസിക് കെമിസ്ട്രി. അതായത് ബേസിക് കെമിസ്ട്രി അറിയാമെങ്കിൽ പിന്നെ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് കാര്യമുള്ളൂ. കാരണം പൈസ ഉള്ളവന് ബിസിനസ് ചെയ്താൽ പൈസ ഉണ്ടാക്കാം, പക്ഷെ പൈസ ഉള്ള കൃഷിയിലേക്ക് ഇറങ്ങിയ ഉറപ്പായിട്ട് ബേസിക് കെമിസ്ട്രി അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഓടിച്ചെന്നിട്ട് ഇന്ന അസുഖം പറയുമ്പോൾ തരുന്നത് മേടിച്ചുകൊണ്ടു കലക്കി ഒഴിക്കുന്നു. 100% കർഷകരും കൃഷിയിൽ ഫെയിൽ ആകുന്നതിന്റെ ഒന്നാം കാരണം അതാണ്. കാരണം കുറച്ച് പൈസ അവയർനെസ് ഇല്ല, കാരണം നമ്മൾ അൻസിസ്റ്റേഴ്സ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം വീണ്ടും വീണ്ടും കുറച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ ചെയ്യുന്നു, അതിൽ നമ്മൾ ഫെയിലാവുന്നു. ഒന്നാമത്തെ കാരണം എന്നാന്ന് വെച്ചാൽ, ഇപ്പൊ ചോദിച്ചതിന്റെ ഉത്തരം പറയാം, നമ്മുടെ ഈ അസിഡിക് വേരിയേഷൻ മണ്ണിൽ വരാനുള്ളതിന്റെ മെയിൻ കാരണം നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയാണെന്ന്. കാലാവസ്ഥ കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് നമുക്ക് ഏകദേശം 6 മാസത്തോളം മഴ ലഭിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ മെയ് മാസം തന്നെ എടുത്താൽ, ഈ മാർച്ച് ഏപ്രിലായിട്ട് മാർച്ച് ഏപ്രിലായിട്ട് ഏകദേശം 20 ദിവസത്തോളം മഴ പെയ്ത സ്ഥലങ്ങളുണ്ട് ഇടുക്കി ജില്ലയിൽ. ഏറ്റവും കുറഞ്ഞ 4 മഴയെങ്കിലും ഒരിടത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വളരെ റെയറായിട്ട് 1-2 സ്ഥലങ്ങളിൽ മാത്രമേ മഴ പെയ്യാത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇടുക്കി ജില്ലയുടെ നൂക്കാൻ കോർണറിൽ ആവശ്യത്തിലധികം മഴ ലഭിക്കുന്നുണ്ട്. എല്ലാ നൂക്കാൻ കോർണറിലും ആവശ്യത്തിലധികം മഴ ലഭിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മഴ ലഭിക്കുമ്പോൾ മണ്ണിന്റെ പി എച്ച് വേരിയേഷൻ ഉണ്ടാവും. അത് ഒന്നാമത്തെ ഘടകം. അത് അതെന്താണെന്ന് ഞാൻ പറയാം. രണ്ടാമത്തെ ഘടകം എന്താണെന്ന് വെച്ചാൽ രാസവളപ്രയോഗം. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 50 kg ചാക്ക് യൂറിയ പൊട്ടാഷ്യം മേടിച്ചിട്ട് കർഷകര് കൂടുതലും ജസ്റ്റ് ഒരു ചെടിക്ക് 10 gram ആവശ്യമുള്ളതെങ്കിലും ഒരു കൈ വാരി എടുത്തു കഴിഞ്ഞിട്ട് 250 gram ആണ്. അതാണ് ചെടിക്ക് സ്പെഷ്യലി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നമുക്ക് 200 L വെള്ളത്തിന് 1 kg രാസവളം അത് കലക്കി നമ്മൾ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ചെടികൾ അഴുകില്ല, ഒരു രോഗം വരില്ല, സേഫ് ആണ്. ഇത് ഇതിന് ഈ ഏലക്കർഷകരുടെ ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് ഞാൻ പറയാം. നമ്മളിപ്പോൾ മരുന്നടിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു തോട്ടത്തിലേക്ക് ഒരു കടയിൽ പോയി മരുന്ന് നമ്മൾ ചോദിക്കണം, മിട അല്ലെങ്കിൽ എക്കാലക്സം മിട അല്ലെങ്കിൽ കരോട്ട മിട എന്താ വെച്ചാൽ അവർ റെക്കമെൻഡ് ചെയ്തു. നമ്മളോട് പറയുന്നു ഓക്കെ 250 എക്കാലക്സും 250 വീരാട്ടും 60 mL മിടേ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ആണ് കേട്ടോ. നമ്മളത് വരുന്നു, നമ്മൾ കപ്പിലേക്ക് എടുക്കുന്നു, ഊറ്റുന്നു.
കപ്പ ഏത് പൊസിഷനിലാണെന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കണില്ല. നമ്മൾ 250 നൂറ്റും മിക്കപ്പോഴും അത് 300 അല്ലെങ്കിൽ 350 ആയിട്ടാണ് അതൊരു പരാജയം ഉപയോഗിക്കുന്നത്. അപ്പൊ ചിലര് പറയും ഈ ടിന്നിനകത്ത് 800 മില്ലി ഉള്ളായിരുന്നു, കാരണം എനിക്ക് ഇതിനകത്ത് നിന്ന് മൂന്ന് റൗണ്ട് അടിക്കാൻ പറ്റുള്ളൂ. ഇത് ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയും ഒരു കാരണവശാലും അളവിൽ കൂട്ടിയോ കുറച്ചോ പാക്ക് ചെയ്യില്ല, എക്സാക്ട് എമൗണ്ട് ആയിരിക്കും എപ്പോഴും പാക്ക് ചെയ്യണത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നല്ല സ്ട്രെയിറ്റ് ആയുള്ള ഒരു പ്രതലത്തിൽ വെച്ചിട്ട് നമ്മൾ ഒഴിച്ചാൽ നമുക്ക് കറക്റ്റ് എക്സാക്ട്ലി 250 മില്ലി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒരു മനക്കണക്കിനാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ചൊറി പോലുള്ള അസുഖങ്ങൾ, ചൊറി ഡോസ് കൂടുന്നുണ്ട്, അതൊരു ഭയങ്കര വിഷയമാണ്. നമ്മൾ കടക്കാരെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല, ഇതിന് മാനുഫാക്ചറെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ കർഷകർ തന്നെയാണ് ഇതിന് റെസ്പോൺസിബിൾ. കാരണം അവർ ഉപയോഗിക്കുന്നതിൻ്റെ തെറ്റാണ് അത്, പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഉണ്ടാകാം എക്സ്പയർ ആയിട്ടുള്ള യൂസ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകാം, അതുപോലെ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്ക് അറിവില്ല എങ്കിൽ അവരും പറഞ്ഞു കൊടുക്കും, ഞാൻ കൂടുതൽ ഉപയോഗിക്കാൻ പറഞ്ഞു കൊടുക്കും, കാരണം അവർക്ക് കൂടുതൽ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സംഭവിക്കാം. അപ്പം നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇത് സംഭവം ഈ രണ്ട് തരത്തിലാണ് നൈട്രജന്റെ കണ്ടന്റ് നമ്മുടെ മണ്ണിൽ വരുന്നതും pH വേരിയേഷൻ ഉണ്ടാക്കുന്നതും. അതിലൊന്ന് ഞാൻ പറഞ്ഞു രാസവള പ്രയോഗം മൂലം. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ മഴയാണ് മെയിൻ കാരണം. അതുകൊണ്ടാണ് നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ലൈം സ്റ്റോണോ അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലൈമോ അതല്ലെങ്കിൽ ലൈം ഷെല്ലോ നമ്മൾ മണ്ണിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ലൈം സ്റ്റോണ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം ആദ്യം തന്നെ. അതിനു മുമ്പേ നമ്മുടെ മഴയിലൂടെ നമുക്ക് എങ്ങനെയാണ് pH വേരിയേഷൻ ഉണ്ടാക്കുന്നത് പറയാം. ഇപ്പം മഴ പെയ്യുമ്പോൾ നമുക്ക് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന രണ്ട് മെയിൻ വാതകങ്ങളാണ് NO2 SO2. NO2 SO2 ജലവുമായിട്ട് ലയിച്ചു കഴിയുമ്പോൾ ഇത് അസിഡിക് ഫോമിലേക്ക് മാറി, നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ആയിട്ട് മാറും. ഈ മലർന്ന മഴവെള്ളം നമ്മുടെ മണ്ണിലേക്ക് വന്നിട്ട് മണ്ണിന്റെ pHന് വേരിയേഷൻ ഉണ്ടാക്കുന്നു. ഇത് ഗാഢത കുറഞ്ഞതായിരുന്നു ഉറപ്പായിട്ടും മഴവെള്ളത്തിൽ രീതിയിലുള്ളൂ. തുടർച്ചയായിട്ട് വീഴുമ്പോഴാണ് പ്രശ്നം. അത് തന്നെയല്ല, ഓൾറെഡി നമ്മൾ ചെയ്തേക്കുന്ന രാസവളം മണ്ണിൽ കിടപ്പൂടിയുണ്ട്, അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഇൻക്രീസ് ചെയ്തിട്ട് താഴേക്ക് പോകും, ഉറപ്പായിട്ട് പോകും. മഴക്കാലത്ത് എവിടെ ചെക്ക് ചെയ്താലും നമുക്കിത് 5 പോയിന്റ് താഴേക്ക് പോകും. 5 പോയിന്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചെടിക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല, ആ ഗ്രോത്തിന് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഈ രണ്ട് പ്രൊഡക്റ്റും യൂസ് ചെയ്യാം. കാരണം NO2 നൈട്രിക് ആസിഡ് ആയിട്ട് മാറും, SO2 സൾഫ്യൂരിക് ആസിഡ് കലർന്ന വെള്ളമാണ്. ഈ രണ്ട് കലർന്ന വെള്ളമാണ് നമുക്ക് pH വേരിയേഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നെങ്കിൽ നമുക്ക് കക്ക നല്ല നീറ്റ് കക്ക കിട്ടുമെങ്കിൽ, പ്യുവർ ഷെല്ല് കിട്ടുമെങ്കിൽ നീറ്റ് കക്ക പൊടിച്ച് ഐതർ നമുക്ക് ഡ്രഞ്ച് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് വാരിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ലൈം സ്റ്റോണും അത് തന്നെ അതിന്റെ ഉപയോഗം. പക്ഷെ ലൈം സ്റ്റോൺ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്, അത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രസൻസ് കൂടെ റെഡ്യൂസ് ചെയ്യും. അന്തരീക്ഷത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യും. ഈ സംഭവങ്ങളൊന്നും അന്തരീക്ഷത്തിൽ ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് നടന്ന പോലെ എന്തെങ്കിലൊക്കെ അന്തരീക്ഷത്തിൽ സംഭവിച്ചാൽ ചിലപ്പോൾ ആസിഡിക് സ്വഭാവം അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. നോർമലായിട്ട് ഇപ്പൊ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഈ ഒരു സ്വഭാവമാണ്. കുമ്മായം അല്ലെങ്കിൽ ലൈം സ്റ്റോൺ കൊടുത്തു കഴിയുമ്പോൾ ഇത് കെമിക്കൽ റിയാക്ഷൻ ആവും. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് CNഉം അതുപോലെ തന്നെ കാൽസ്യം സൾഫേറ്റും നമുക്ക് കിട്ടും. ഈ ഒരു അതായത് നമ്മുടെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് നീറ്റ് വെക്കാം, ഇതും ഈ കാൽസ്യം കാർബണേറ്റ് നമ്മുടെ ലൈംസ്റ്റോൺ ഇത് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഈ ഒരു പ്രവർത്തനത്തിൽ ഇത് തമ്മിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്, വലിയ വേരിയേഷൻ അല്ല. കാരണം നീറ്റ് കക്ക മണ്ണിലെ HCl പ്രസൻസ് ഉണ്ടെങ്കിൽ അത് മൈൽഡ് ആയിട്ടാണ് പാർഷ്യലി റെഡ്യൂസ് ചെയ്യുള്ളൂ. പക്ഷേ നമ്മുടെ ലൈം സ്റ്റോണ് അങ്ങനെ പ്രത്യേകതയും കൂടിയുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ലൈം ഷെല്ലിന്റെ പ്രോസസിങ് ലോങ് ടേം ആണ്. അതായത് ഇത് എക്സ്പെരിമെന്റ് അത് ഇപ്പം പറയണതിന് നല്ലത് നമുക്ക് എക്സ്പെരിമെന്റ് ആയിട്ട് കാണിച്ചു എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ആണ്. ഓക്കെ, നമുക്കിപ്പോ കണ്ടുപോകാം. ഓക്കെ, ചെയ്തു നമുക്കേ തന്നെയുള്ളൂ ലൈംസ്. നമുക്ക് ഇത് രണ്ടും ചെയ്യാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നല്ല ഷെല്ല് പ്യുവർ ഷെല്ല് തന്നെ ഇതുപോലെ ഒരു ഇതാദ്യം ചുമ്മാ മുക്കി വെച്ചാൽ മതി. തടി കഷ്ണത്തിൽ വെക്കാല്ലേ, ഇതൊക്കെ തടി കഷ്ണത്തിൽ വെക്കാം. ഇനി വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചോണേ. എന്താണെന്ന് വെച്ചാൽ അതായത് വെള്ളമായിട്ട് പെട്ടെന്ന് രാസപ്രവർത്തനം റിയാക്ട് ചെയ്യുന്ന ഒരു സാധനമാണിത്. മുക്കി വെച്ചു
ഓക്കെ. ഇപ്പോ കക്ക ഏകദേശം നല്ല സമയം ചെയ്യണോ? അല്ല, ഈ വെള്ളമായിട്ട് എത്രയും പെട്ടെന്ന് റിയാക്ട് ആവുന്നത് ഏതാണെന്ന് നോക്കാല്ലേ. അതെ, നീർ ക്ലോസ്അപ്പ് എടുക്കാവോ? ഇത് ഇത് ക്ലോസ്അപ്പ് എടുത്ത് നീർ തുടങ്ങി പുക വന്നു തുടങ്ങി, വിണ്ട് കീറി പുക 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 മാറ്റി പിടിച്ചു, സൈഡിൽ നിന്ന് പിടിച്ചു, സൈഡിൽ നിന്ന് പിടിച്ചു. അതെ, നീറ്റുകക്ക വെള്ളത്തിൽ മുക്കിട്ട് ഇതുവരെ ആക്ഷൻ തുടങ്ങിയിട്ടില്ല. നീറ്റുകക്ക തുടങ്ങിയിട്ടില്ല, കാരണം നീറ്റുകക്ക ശകലം കൂടി സമയമെടുക്കും. ഇതിപ്പോ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ കട്ട് ചെയ്തിട്ടില്ല, ലൈവ് ആയിട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പി സി പീസായി തുടങ്ങി, നീറ്റുകക്ക നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ നീർ തുടങ്ങിയിട്ടേ ഇല്ല നീറ്റുകക്ക. പക്ഷെ ലൈം സ്റ്റോൺ പെട്ടെന്ന് തന്നെ നീർ തുടങ്ങി, ചൂടാവുന്നതേയുള്ളൂ, ചൂടായല്ലേ. ഈ സഡൻ റിയാക്ഷൻ ആണ് ഈ ലൈം സ്റ്റോണിലെ. നിങ്ങൾക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന അത് നല്ല ഹീറ്റ് അടിപൊളി. ഭയങ്കര ചൂടാണ് കേട്ടോ. തീയിലേക്ക് വെള്ളം കോരി ഒഴിച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. നീറ്റിനൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു, ഒരു മാറ്റവുമില്ല. അത് നീറ്റുകക്ക നീര് തുടങ്ങുമ്പോഴായിരിക്കും ഇതിന്റെ പ്രവർത്തനം കഴിഞ്ഞിരിക്കുമല്ലേ. അതാണ് ഇതിന്റെ സത്യാവസ്ഥ. പക്ഷെ ഇങ്ങനെ നീറ്റി വെച്ചതിന് ശേഷം എത്ര മണിക്കൂർ കഴിഞ്ഞ് ഇത് ഉപയോഗിക്കണ്ടേ? ആക്ച്വലി 15 മണിക്കൂറിനുള്ളിൽ ഇത് മണ്ണിൽ അപ്ലൈ ചെയ്തിരിക്കണം, അതാണ് റൂൾസ്. പക്ഷേ നമുക്ക് കിട്ടുന്നത് പൗഡർ ഫോം ആണ്, ഒരിക്കലും ഷെൽ ഫോം, ഇത് സ്റ്റോൺ ആയിട്ടല്ല. അതുകൊണ്ട് പലർക്കും ഇത് എന്റെ 100% റിസൾട്ട് കിട്ടണില്ല. ഓക്കെ, റിച്ച് കാൽസ്യം മണ്ണിലേക്ക് കൊടുക്കാനും ഇത് ഭയങ്കര ബെനിഫിറ്റ് ആണല്ലേ. ഭയങ്കര ബെനിഫിറ്റ് ആണ്. ഏകദേശം നമ്മുടെ ഇത് നീർ കഴിഞ്ഞു, നീർ കഴിഞ്ഞു, എന്റെ കംപ്ലീറ്റ് പ്രോസസ്. പക്ഷെ ഇപ്പോഴും നീറ്റുകക്ക തുടങ്ങിയിട്ടുള്ളൂ. ചൂടായോ നീറ്റുകക്ക? ചൂടായി, ചൂടായി, ചൂടായതേ ഉള്ളൂ. ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഇത് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യുന്നു മാത്രമല്ല, പൗഡർ ഫോം കണ്ടോ, എത്ര സൂപ്പർ ഫൈൻ ആണെന്ന് നോക്കി. സൂപ്പർ ഫൈൻ, നല്ല ഹീറ്റ് അല്ലേ. പത്ത് മിനിറ്റ് ആയി നമ്മൾ രണ്ട് നീറാനിട്ടിട്ട്, കക്ക നീറി തുടങ്ങിയിട്ടേ ഉള്ളൂ, ചൂടായി നീറി തുടങ്ങി. വെള്ളം ഒഴിച്ചതേ റിയാക്ഷൻ തുടങ്ങി, അന്നേരെ തുടങ്ങി. ഇത് ശരിക്കും കൂളായിട്ടുണ്ട് കേട്ടോ, ഈ പൗഡർ ശരിക്കും കൂളായിട്ടുണ്ട്. നമ്മുടെ പ്രോസസ്സിങ് നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ടാണ് ചെയ്തത്, അതാണ് നൈസ് പൗഡർ പോലെ തോന്നിക്കാതെ, പക്ഷെ നല്ല നൈസ് പൗഡറാണ്. ഈ പൗഡറാണ് നമ്മൾ ഈ ഹൈഡ്രേറ്റഡ് ലൈം എന്നും പറഞ്ഞ് മാർക്കറ്റിൽ കിട്ടുന്നത്. അതായത് അതിന്റെ കവറിൽ എഴുതിയിട്ടുണ്ടല്ലോ, അവിടെ എന്റെ പേപ്പർ അവിടെ കിട്ടുന്നത് കാൽസ്യം ഹൈഡ്രേറ്റ് അല്ലേ. കാൽസ്യം അത് ഒന്ന് എടുത്താൽ മതി. ആണ് നീറ്റുകക്ക കുമ്മായം എന്നും പറഞ്ഞാണ് സാധനം. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഒരു ലൈം സ്റ്റോൺ ആണത്. ലൈം സ്റ്റോൺ ആണ്. അപ്പൊ ഇതിനകത്ത് കണ്ടോ നീറ്റുകക്ക കുമ്മായം എന്നും പറഞ്ഞ്, കുമ്മായം എന്ന് പറഞ്ഞാണ് ഈ കവറിൽ ഇരുന്നത്. പക്ഷെ ഇത് ആക്ച്വലി ഈ സാധനം തന്നെയാണ് ലൈം സ്റ്റോൺ. ലൈം സ്റ്റോണിൽ നിന്നാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം സാന്റോ ചേട്ടാ, ഇപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് ലൈം സ്റ്റോൺ അധികം ആരും കേട്ടിട്ടില്ല, ഇതെന്തുകൊണ്ടാണ് ചേട്ടൻ ഇത് എടുക്കാം എന്ന് വിചാരിച്ചു? ഞാൻ എടുക്കാൻ കാരണം എന്റെ ഒരു ഫ്രണ്ട് രാജസ്ഥാൻ എന്നുള്ള ഫ്രണ്ടാണ്. പുള്ളി നമ്മുടെ തോട്ടത്തിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അഴുകൽ കണ്ടപ്പം അവർ റെക്കമെൻഡ് ചെയ്തതാണ്. കാരണം നമ്മളിപ്പോൾ കേരളത്തിൽ മാത്രം നോക്കിയാൽ നമ്മൾ കൂടുതൽ ആളുകളും നീറ്റിയൊക്കെ ഉപയോഗിക്കുന്നവരാണ്. കാരണം നമുക്കിവിടെ ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, അവിടെ ഇഷ്ടംപോലെ ലൈം ഷെല്ലുണ്ട്. അത് അവിടുത്തെ ഒരു കുടിൽ വ്യവസായമാണ്, കക്ക നീറ്റി കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വ്യവസായമാണ്. പക്ഷേ വലിയ വലിയ കമ്പനികളുടെ നുഴഞ്ഞുകയറ്റം കാരണം ഈ ചെറിയ ചെറിയ ഫാമേഴ്സിന്, ഇത് നീറ്റിയൊക്കെ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസേഴ്സിന് നിലനിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൂടുതൽ പ്രൊഡക്റ്റ്, അതായത് വേസ്റ്റേജ് കയറ്റി ആണ് കർഷകർക്ക് ഈ സാധനം കൊടുക്കുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടും അഴുകൽ മാറാത്തൊരു പറമ്പിലാണ് ഞാൻ ലൈം സ്റ്റോൺ ഉപയോഗിച്ചത്. അപ്പം ഈ ലൈം സ്റ്റോണിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഈ സാധനം മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് രാജസ്ഥാനിലാണ്, രാജസ്ഥാനിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്ന
പാറ മണ്ണിനടിയിൽ ഒരു പാറകളിൽ ലെയറാണ് ശരിക്കും പറഞ്ഞാൽ ലൈം സ്റ്റോൺ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം ഇത് ആണ് കേരളത്തിന് വെളിയിലേക്ക് നമ്മൾ പോയ മിക്ക സംസ്ഥാനങ്ങളിലും ഒന്നുകിൽ ഡോളോമൈറ്റ് അതല്ലെങ്കിൽ ലൈം സ്റ്റോൺ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ക്വാണ്ടിറ്റി എത്ര വെച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? നമ്മൾ തുരിശടിക്കാനാണെങ്കിൽ ഇത് ഒരു കിലോ പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 700 ഗ്രാം മതി. 700 ഗ്രാം ഒരു കിലോ തുരിശിന് 700 ഗ്രാം പ്യുർ ലൈം സ്റ്റോൺ നമ്മൾ പൗഡർ ആക്കുവാണെങ്കിൽ 700 ഗ്രാം ലൈം പൗഡർ 100 ലിറ്റർ വെള്ളത്തിനല്ലേ പറയുന്നത്? 100ന് ഒരു കുമ്മായ വേണേൽ നമ്മൾ 1 കിലോ ഉപയോഗിക്കും. നമ്മൾ ഈ ഹൈഡ്രേറ്റ് പൗഡർ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ നമ്മൾ 1 കിലോ ഉപയോഗിക്കും. അതിനൊരു കാരണമുണ്ട്. ഈ ഹൈഡ്രേറ്റഡ് പൗഡർ എന്താണ് ഹൈഡ്രേറ്റ് ചെയ്തത് നമുക്കറിയില്ല. അതെ അതെ, ഈ സ്റ്റോൺ ആണ് ഈ പൗഡറായിട്ട് വരുന്നത്. പക്ഷെ സ്റ്റോൺ വേറെ ഏതോ രാജ്യത്ത് എപ്പോഴോ പൗഡറാക്കിയ പ്രോഡക്റ്റ് നമുക്കിത് ഷിപ്പ് ചെയ്ത് കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുനെൽവേലിയിലോ എവിടെയെന്ന് വെച്ചാൽ വന്നിട്ട് അത് അവിടുന്ന് വീണ്ടും പാക്ക് ചെയ്ത് നമുക്ക് ഇടുക്കി വന്നിട്ട് അത് 1 കിലോ പാക്കായിട്ട് മാറുമ്പോഴത്തേക്കും ഇതിന്റെ പുറകിൽ എത്ര വർഷം അറിയില്ല. പക്ഷെ നോർമലായിട്ട് ലൈം സ്റ്റോൺ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് നീറി പെട്ടെന്ന് തന്നെ തുരിശുമായിട്ട് ഉപയോഗിച്ച ഒറ്റ റൗണ്ട് തുരിശടിച്ചാൽ മതി. 700 ഗ്രാം ക്വാളിറ്റി അനുസരിച്ചാണ്ട്. ലൈം സ്റ്റോണിനും പല ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി തിരിച്ചറിയാം. ഇതിന്റെ കളറ് വഴി നമുക്ക് തിരിച്ചറിയാം. കളർ ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല പെട്ടെന്ന് നോക്കി കഴിയുമ്പോൾ. പക്ഷെ ഈ സാധനം നമ്മൾ നീറ്റ് കഴിയുമ്പോൾ ഇതിന്റെ ക്വാളിറ്റി തിരിച്ചറിയാൻ പറ്റും. പ്യുർ വൈറ്റ് ആണെങ്കിൽ അത് പ്യുർ വൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ കെമിക്കൽ ടെസ്റ്റ് ചെയ്യണം, ലാബ് ടെസ്റ്റ് ചെയ്യണം. ലാബ് ടെസ്റ്റ് ചെയ്തെങ്കിൽ ഇന്നത്തെ കാൽസ്യം കണ്ടന്റ് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമുക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം, അതുപോലെ അത് ബോഡോ മിശ്രിതമാണ്. ഇത് ബോഡോ മിശ്രിതമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാൽസ്യം എങ്ങനെയാലും ചെടിക്ക് കാൽസ്യം ലഭ്യമാക്കിയാൽ മാത്രമല്ലേ നല്ല വിളവ് റിസൾട്ട് കിട്ടുള്ളൂ. ഓഫ് കോഴ്സ് കാൽസ്യം ലഭ്യമാക്കുന്നതോടൊപ്പം തന്നെ പിഎച്ച് ലെവലിലൂടെ കറക്റ്റ് ചെയ്യണം. പിഎച്ച് കറക്റ്റ് ചെയ്യാൻ ഏറ്റവും രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ലൈം സ്റ്റോൺ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. കേരളത്തിലാണ് ഇതിന്റെ ഉപയോഗം കുറവ്. കാരണം നമുക്ക് പക്ഷെ ഇപ്പോഴും ഞാൻ പറയണത് നല്ല നീറ്റൊക്കെ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അതുതന്നെ ഉപയോഗിക്കാം. കാരണം നമ്മുടെ മണ്ണിന്റെ വെസ്റ്റേൺ ഗാർഡ്സിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് വെസ്റ്റേൺ ഗാർഡ്സിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ നാട്ടിലുള്ള സാധനത്തിനപ്പം നീറ്റൊക്കെ നമുക്ക് കൊല്ലത്തുനിന്നോ ആലപ്പുഴയെന്നോ ഒരു പാക്കറ്റ് ഇടുക്കി കയറി ഒരു 10-15 രൂപയോ കോസ്റ്റ് ഉള്ളൂ. അതേസമയത്ത് 1 കിലോ ലൈം സ്റ്റോൺ രാജസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തെ ഏതോ രാജ്യത്ത് നിന്ന് ഇവിടെ വരണമെങ്കിൽ അതിന്റെ 4.5 ഇരട്ടി കോസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റിന് വില കൂടുതൽ. ഓക്കെ, അപ്പൊ ഒരുപാട് നന്ദി ചേട്ടാ. താങ്ക് യു. അപ്പൊ ഈ ഒരു നമുക്ക് ഇപ്പൊ പിഎച്ച് കാൽസ്യം മണ്ണിന് കൊടുക്കുക, ഈ രീതിയിൽ നമ്മൾ 3 പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ പരിചയപ്പെട്ടത്. ഒന്ന് നമ്മുടെ ഡോളമൈറ്റ്, രണ്ട് നീറ്റ്, 3 നമ്മുടെ ലൈംസ്റ്റോൺ. ചേട്ടാ ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി. ഇപ്പൊ നമ്മളിപ്പോ ഈ കുമ്മായമാണെങ്കിലും ഡോളമൈറ്റ് ആണെങ്കിലും നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു ലൈംസ്റ്റോൺ എവിടെ നിന്ന് കിട്ടുമെന്ന് ഒരു ചോദ്യം തന്നെയാണ്. ഓക്കെ, ലൈംസ്റ്റോൺ ആണെങ്കിലും നല്ല നീറ്റുകാക്കയാണെങ്കിലും നല്ല ഡോളമൈറ്റ് ആണെങ്കിലും ഞാൻ കൊടുക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള രീതിയിൽ വേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പ്യുർ ഷെല്ലാണ് നമ്മൾ കൂടുതൽ. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. 10 കിലോയും 25 കിലോ ഒക്കെ കൊണ്ടുതരാൻ പറഞ്ഞ ആൾക്കാർ ഒരുപാട് ഇപ്പൊ ഡെനീസിന്റെ തന്നെ പഴയ വീഡിയോ കയറി ക്ലിക്കായി, ചേട്ടാ 10 പാക്കറ്റ് 2 കിലോ ഹൈഡ്രേറ്റഡ് ലൈം തിരുവനന്തപുരത്തേക്ക്, 1 കിലോ ഗോവയ്ക്ക്, അങ്ങനെയൊക്കെ കോളുകൾ വരുന്നുണ്ട്. നമുക്കത് എത്തിക്കു കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതൊന്നും ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എക്സ്പ്ലോസീവ് ആണ്, നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബൾക്കായിട്ട് എവിടെയെങ്കിലും ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വയനാട് ചെയ്യുന്നുണ്ട്, കൂർഗിയുണ്ട്, ഇടുക്കിയുണ്ട്, ഇപ്പം കൊടൈക്കനാലിലേക്ക് ചെറിയ തോതിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ ഏരിയയിൽ എവിടെയെങ്കിലും നമുക്കൊരു നിശ്ചിത ടൺ, ഒരു 3 ടണ്ണ് 4 ടണ്ണിന് മുകളിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ബൾക്കായിട്ട് മാത്രമല്ല, ഇടുപ്പ് ഇടുക്കി ജില്ലയിലെ ഏത് ന്യൂക്കാൻ കോർണറിൽ നിന്ന് വിളിച്ചാലും നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്. 10 പാക്കറ്റ് വെച്ചാലും കൊടുക്കണ്ടേ. അപ്പൊ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വരുന്ന റൂട്ടാണെങ്കിൽ ആ റൂട്ടിൽ നമുക്ക് കൊടുക്കണതിന് ഒരു മടിയില്ല. നമ്മുടെ പ്രദേശത്തേക്കാണ് ബുദ്ധിമുട്ട്. ഡ്രൈവേഴ്സ് ആണ് ഫ്രണ്ട്ലി ആണ്, അവർ കെട്ടഴിച്ചവർക്ക് 10 പാക്കറ്റ് 5 പാക്കറ്റ് വയ്ക്കുന്ന ഒരു വിഷയമില്ല. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, അത് എവിടെയാണെന്ന് വെച്ചാൽ എത്തിച്ചേരും. അതല്ല, നമ്മുടെ ഗോഡൌൺ ഉണ്ട്, 6-7 ഗോഡൌണുകളോ ഉണ്ട് ഇടുക്കിയിൽ. എവിടെ പറഞ്ഞാലും നമുക്ക് അവിടുന്ന് വിളിച്ചു കഴിഞ്ഞാൽ അറിയാം. അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് നന്ദി കേട്ടോ. കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.